ഇന്ന് മുതല് നിങ്ങൾ റൂംമേറ്റ്സാ. രണ്ടാളും വഴക്കൊന്നും ഉണ്ടാക്കാതെ സ്നേഹത്തോടെ കഴിയണം. തമ്പുരൂന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ട അനുമോൻ പറഞ്ഞ് തിരുത്തണം. അതുപോലെ തന്നെ അനുമോനെ മോശമായിട്ടൊരു വാക്കും പറഞ്ഞ് മോള് വേദനിപ്പിക്കരുത്. ഇവൻ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. പ്രോമിസ്. ഗുഡ് ഗേൾ. അനുമോന് കൈ കൊടുക്ക്. കൈ കൊടുക്കുമോനെ? ചന്ദ്രേട്ടാ വാ, ഇനി അവര് ഫ്രണ്ട്സ് ആവട്ടെ. മനു, നീ ഇതെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? മാടപ്രാവിനെയും മലമ്പാമ്പിന്റെ കുഞ്ഞിനെയും ഒരേ കൂട്ടിലാക്കിയിട്ട് കൂട്ടായിക്കോന്ന് പറഞ്ഞ എന്താവും കഥ? അങ്ങനെയൊന്നും പേടിക്കണ്ട ഏട്ടാ, നമ്മളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ. അനുമോന്റെ മുഖത്ത് നോക്കിയാ മതി, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. തമ്പുരുവിനെ അനുമോൻ എങ്ങനെ സഹിക്കുന്ന? അങ്ങനെ സഹിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പത്മിനിയും ഗ്രാൻമയൊക്കെ എതിർത്തിട്ടും കണ്ണുരുട്ടി കാണിച്ചിട്ടും അവളെടുത്ത തീരുമാനം കണ്ടു. അത് പക്ഷേ ഏട്ട നോക്കിക്കോ, തമ്പുരു മോൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. അനുമോനെ പോലൊരു മോൻ എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോവുക. ഇന്നും പത്മിനിയും അവളുടെ ശിക്ഷണത്തിൽ വളർന്ന തമ്പുരു മോളും കൂടി ജീവിതത്തിൽ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. നല്ലൊരു ഭർത്താവാകണമെന്നും അച്ഛനാകണമെന്നും ഒക്കെ ഒരുപാട് മോഹിച്ചതാ, പക്ഷെ തോറ്റുപോയി. ഒരച്ഛനെന്ന നിലയ്ക്കെങ്കിലും ജയിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ശ്രമ ഇപ്പൊ കാട്ടിക്കൂട്ടിയതൊക്കെ. നീ വളരെ നല്ലൊരു അച്ഛനാ മോനു. അനുമോൻ നിന്റെ മോനല്ല, മോള, സ്വന്തം മോള്. ആ സത്യം അറിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ ഒരു നല്ല അച്ഛനാണെന്ന്. ഭാഗ്യം ചെയ്ത അച്ഛൻ. ഇപ്പൊ ഇങ്ങനെ എരിപിരി കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഡാഡിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവണമെന്ന് ഓതിക്കൊടുത്തത് നീ തന്നെയല്ലേ പപ്പി? എന്ന് കരുതി അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ മോള് ആ കന്നാലി ചെക്കനോടൊപ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മമ്മി. എന്തായാലും മോഹന്റെ മനസ്സിൽ അവൾ കേറിപ്പറ്റിയത് നന്നായില്ലേ? എന്നാലും അവൾക്ക് ഇങ്ങനെ എങ്ങനെ മാറാൻ പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത് കിട്ടിയ ആരെ മയക്കാൻ കഴിവുള്ളവൻ ആ ചെക്കൻ. തമ്പുരുവിനെ പറഞ്ഞു മയക്കി നമ്മുടെ ശത്രുവാക്കി അവളെ കൊണ്ട് മോഹനെ നമ്മളെ അകറ്റാൻ നോക്കുവെന്നാ ഇപ്പൊ എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും മയങ്ങുന്ന കൂട്ടത്തിലല്ല എന്റെ പേരക്കുട്ടി. നീ നോക്കിക്കോ, ഇന്ന് ആ ചെക്കൻ ആ കട്ടിലിൽ കിടക്കില്ല, ടെറസിലായിരിക്കും ഇനി അവന്റെ കിടത്തം. അതൊക്കെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. നീ സമാധാനമായിട്ടിരിക്കെ.
ഡാഡി എനിക്ക് തന്ന ശിക്ഷ രണ്ട് കൈ നീട്ടി ഏറ്റുവാങ്ങിയത് എന്തിനാന്നറിയാവോ നിനക്ക്? ഇതിനേക്കാൾ വലിയ ശിക്ഷ നിനക്ക് തരാൻ വേണ്ടി നീ നോക്കിക്കും. ഇന്നു മുതൽ ഈ കട്ടിൽ കിടക്കാൻ പോകുന്ന ആരാന്ന് നിനക്കറിയാമോ? ഞാൻ മാത്രം. നീതേ ഈ തറയെ കിടന്നോണം. എന്റെ മമ്മി തന്നതിനേക്കാളും വലിയ ശിക്ഷയായിരിക്കും ഞാൻ നിനക്ക് തരുന്നത്. സഹിക്കാൻ പറ്റാതെ നീ ഇവിടുന്ന് ഓടും. ഓടിക്കും ഞാൻ. എന്റെ വീട്ടിൽ വലിഞ്ഞേറി വന്നിരിക്കുന്നു നാണമില്ലാത്ത തെണ്ടി ചെക്കൻ. തമ്പുരു മാഡം പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷെ എന്നെ തെണ്ടി ചെക്കൻ എന്ന് മാത്രം വിളിക്കരുത്. ഇല്ലടാ, നിന്നെ ഞാൻ പൊന്നു തമ്പുരാനെ എന്ന് വിളിക്കാം. ഇരിക്കടാ അവിടെ. ചെയറിലോ? എന്റെ മുമ്പിൽ ചെയറിലിരിക്കാൻ റായടാ നീ. എണീക്കടാ. ദാ അങ്ങോട്ട് ഇരിക്കടാ. ഇരിക്കാനാ പറഞ്ഞത്? എന്റെ ഡാഡിയെ എനിക്കെതിരാക്കിയതിനുള്ള ആദ്യത്തെ ശിക്ഷ ഇതാ. കൈകെട്ടറാ. ഇന്നു മുതൽ എന്റെ മുമ്പിൽ നീ ഇങ്ങനെ കൈകെട്ടി തറയിലിരിക്കാവൂ. മനസ്സിലായോടാ? എണീക്കടാ. എന്റെ കാല് തിരുമ്മിത്താടാ. കരയാതെ നിന്ന് മര്യാദയ്ക്ക് തിരുമ്മടാ. നീ കിടന്ന ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും കാണുമ്പോ തന്നെ എനിക്ക് അറപ്പ് തോന്നുക. എന്താ ഇവിടെ? എന്തിനാ ബ്ലാങ്കറ്റ് ചുരുട്ടി എറിഞ്ഞത്? ഇത് ഇവൻ യൂസ് ചെയ്ത ബ്ലാങ്കറ്റാ. വാഷ് ചെയ്യാനിട്ടതാ ഗ്രാൻഡ്മ. നന്നായി. മോൾക്ക് വേറെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഗ്രാൻഡ്മ കൊണ്ടുതരാം. അതൊന്നും വേണ്ട, ഇതൊക്കെ വാഷ് ചെയ്ത് തന്നാ മതി. വേണ്ട മോളെ, മോൾക്ക് വേറെ തരാ. വേണ്ട, എല്ലാം ഇവന്റെ കൂടെ ഷെയർ ചെയ്യണമെന്നല്ലേ ഡാഡി പറഞ്ഞത്? ഇവന്റെ ബെഡും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഇവൻ തന്നെ വാഷ് ചെയ്ത് കൊണ്ടുവന്നോളൂ. എന്നിട്ട് ഞാൻ അതില് കിടന്നോളാം. ഇവന്റെ കൂടെയോ? ഈ റൂമിൽ കിടക്കാൻ തന്നെ മോള് തീരുമാനിച്ചോ? അത് പിന്നെ ഞാൻ ഡാഡിക്ക് കൊടുത്ത വാക്കല്ലേ. ഇവന്റെ കൂടെ തന്നെ ഈ റൂം ഞാൻ ഷെയർ ചെയ്യും. ഞാൻ ഈ കട്ടിൽ തന്നെ കിടക്കും. ഇവന്തേ ഈ തറയിലും ഒരു പൊതുപ്പ് പോലും ഇല്ലാതെ. ഓ, അങ്ങനെ. വെരി ഗുഡ്, ക്ലവർ ഗേൾ. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം. തമ്പുരുമോൾ പറഞ്ഞത് കേട്ടില്ലേടാ, ചെന്ന് കഴുകിയിടടാ. നീ ഇത് എവിടെ കൊണ്ടുപോയാ വാഷ് ചെയ്യാൻ പോന്നെ? താഴെ. താഴെയാവുമ്പോ വാഷിംഗ് മെഷീനും നിന്റെ വല്യമ്മയൊക്കെ ഉണ്ടല്ലോ സഹായിക്കാൻ, അല്ലേ?
അങ്ങനെ ഇതൊക്കെ നീയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാം. മോഹന്റെ ചെവിയിൽ എത്തിക്കുകയും ചെയ്യാം. ഇതല്ലേ നിന്റെ പ്ലാൻ? അയ്യോ, ഇങ്ങനെയൊന്നും ഞാൻ ഓർത്തത് പോലും ഇല്ല. ഓർക്കരുത്, നമ്മൾ മൂന്ന് പേരുമല്ലാതെ നാലാമതൊരാൾ ഇതൊന്നും അറിയരുത്. മനസ്സിലായോ? പിന്നെ ഇത് കഴുകി ഉണക്കി എടുക്കാൻ ഞാൻ എന്താ ചെയ്യാ? ടെറസിൽ കൊണ്ട് വാഷ് ചെയ്താ മതി. കറക്റ്റ്. അവിടെ ആവുമ്പോ വാട്ടർ ടാപ്പും ഉണ്ടല്ലോ, അതിൽ നിന്ന് വെള്ളം എടുക്കാലോ. ശരി. ആ, എന്നാ ചെല്ല്. എടിമിടുക്കി, നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. നീ ഇവന്റെ കൂടെ റൂംമേറ്റായി കഴിഞ്ഞോളാന്ന് പറഞ്ഞത് കേട്ട് മോളുടെ മമ്മി ആകെ സങ്കടപ്പെട്ടിരിക്കുക. പക്ഷേ ഇപ്പൊ ഗ്രാൻഡ്മയ്ക്ക് മനസ്സിലായി മോളെടുത്ത തീരുമാനമാണ് കറക്റ്റ് എന്ന്. ഇതാവുമ്പോ ഡാഡിക്ക് സന്തോഷമാകും, ആ ചെക്കനിട്ട് പണി കൊടുക്കുകയും ചെയ്യാം. ക്ലവർ, വെരി ക്ലവർ. താങ്ക് യു ഗ്രാൻഡ്മ. പക്ഷേ ഇതൊന്നും മോഹൻ അറിയാതെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡാഡി അറിയാതെ ആ ചെക്കനിട്ട് ഇതുപോലുള്ള ഓരോ പണികൾ കൊടുത്തോണ്ടേയിരിക്കണം. അതിനുള്ള വഴികളൊക്കെ ഗ്രാൻഡ്മ പറഞ്ഞുതരാം. ഇതെന്താണ് മോനെ കാണിക്കുന്നത്? ഇതൊക്കെ എന്തിനാ മോൻ അലക്കാൻ പോകുന്നത്? എന്താ സുദേവനങ്ങൾ ആരോടും പറയരുത്, മോൻ സാർ അറിയരുത്. എന്താ പ്രശ്നം? തമ്പുരുമോളും ഞാനും ഒരു മുറി കഴിയണമെന്നാ മോൻ സാറ് പറഞ്ഞിരിക്കണേ. അത് നിർമ്മലേട്ടത്തി പറഞ്ഞു. ഞാൻ കിടന്നിരുന്ന ബെഡ്ഷീറ്റും തലേണ ഉറയൊക്കെ ഞാൻ തന്നെ കഴുകി ഉണക്കി കൊടുക്കണമെന്നാ തമ്പുരു കൽപ്പിച്ചിരിക്കുന്നേ. ഓ, അത് ശരി. അനുമോൻ പിന്നാമ്പുറത്ത് നിന്ന് ബക്കറ്റും സോപ്പ് പൊടിയായിട്ട് ആരെയോ പേടിച്ചതുപോലെ പതുങ്ങി പതുങ്ങി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോൻ ഇങ്ങോട്ട് മാറിയെന്നേ. ഇത്രയും നീളമുള്ള നനഞ്ഞ ബെഡ്ഷീറ്റ് മോനെ കൊണ്ട് കഴുകിയെടുക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട അങ്കിളെ, ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടായാലും ഞാൻ തന്നെ കഴുകിക്കോളാം. തമ്പുരുവോ രുക്മിണി മേഡോ വന്ന് കണ്ടോ? ഓഹോ, അപ്പൊ രുക്മിണി മേഡം കൂടെ അറിഞ്ഞോണ്ടാണല്ലേ ഈ ശിക്ഷ. എന്നാലും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത പണികൾ മോനെ കൊണ്ട് ചെയ്യിക്കാൻ അവർക്ക് എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ അങ്കിൾ വാശി തെട്ടിരാ, മോൻ അങ്ങോട്ട് മാറിയെന്ന്. എനിക്കിതൊക്കെ നല്ല ശീലമാ. അല്ല തമ്പുരു കുഞ്ഞെ, അനുമോൻ ഒറ്റയ്ക്ക് ബെഡ്ഷീറ്റ് കഴുകാൻ കഷ്ടപ്പെടുന്ന കണ്ടപ്പോ അവനെ ഇത്തിരി കഷ്ടപ്പെടുത്താൻ കൊടുത്തൊരു പണിഷ്മെന്റ് ആയത്. ഇത് താൻ ഷെയർ ചെയ്യണ്ട. അല്ല കുഞ്ഞെ, കുഞ്ഞെ മഞ്ഞ എന്നൊന്നും വിളിക്കണ്ട, തന്നോട് പോവാനാ പറഞ്ഞത്. അതെ, ഇതൊന്നും ഡാഡിയോട് ചെന്ന് പറഞ്ഞേക്കരുത്. അയാൾ ഇവിടുത്തെ ഡ്രൈവറാ, അല്ലാതെ നിന്റെ അസിസ്റ്റന്റ് അല്ല. കഴുകട. പാട്ടും പാടി നടന്നാ പോരാ. ഇവിടുത്തെ ഫുഡ് കഴിക്കണമെങ്കിലേ ഇങ്ങനെയും കുറച്ച് കഷ്ടപ്പെടണം. നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകട. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? എന്താ നനഞ്ഞിരിക്കുന്നേ? അനുമോനം ബെഡ്ഷീറ്റ് കഴുകാൻ സഹായിക്കായിരുന്നു സാറേ. തമ്പുരു കുഞ്ഞ് സമ്മതിച്ചില്ല.
എന്നെ ഓടിച്ചു വിട്ടു. അനുമോൻ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യുന്നു. ആര് പറഞ്ഞിട്ട്? തമ്പുരു കുഞ്ഞിന്റെ പണിയാ. അനുമോൻ താഴത്തു നിന്ന് ബക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് വരുന്ന കണ്ടിട്ട് എന്താണെന്നറിയാൻ വന്നതാ ഞാൻ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ സാറേ. ചെല്ല. എന്താ രണ്ടാളും കൂടെ? ഞങ്ങള് കളിക്കായിരുന്നു ഡാഡി. കളിക്ക്? അതെ, ഞങ്ങള് രണ്ടാളും കൂടി മുറി വൃത്തിയാക്കായിരുന്നു. അപ്പൊ ഈ ബെഡ്ഷീറ്റും കഴുകാന്ന് വിചാരിച്ചു. കഴുകുകയും ചെയ്യാം, കളിക്കുകയും ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ ഡാഡി? ഒരു കളിയായി വിചാരിച്ചുകൊണ്ട് ഓരോ ജോലികൾ ചെയ്താ നല്ല രസമുണ്ടാവും. പക്ഷേ രണ്ടുപേരും കൂടി ബെഡ്ഷീറ്റ് വാഷ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് മോളുടെ ദേഹത്തോ ഉടുപ്പിലോ നനവൊന്നും കാണുന്നില്ലല്ലോ. കവിളിൽ ഇത്തിരി പതയുണ്ടെന്നല്ലാതെ. പക്ഷേ അനുമോനാണെങ്കിൽ ആകെ നനഞ്ഞു വേർത്ത് ക്ഷീണിച്ചല്ലോ. അത് പിന്നെ ആദ്യം അനുമോൻ കഴുകും, പിന്നെ ഞാൻ കഴുകും. അങ്ങനെ കളി. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കൂടെ കളിക്കാൻ ഞാനും കൂടെ. ഇനി തമ്പുരു മോളെ എന്റെ ദേഹത്തേക്ക് വെള്ളം തെറ്റിക്കും. എന്നാ അനുമോൻ തെറ്റിക്കേ, തെറ്റിക്കും മോനെ. മോള് വാ, ഇനി മോള് കഴിക്കും. ആ വാ മോളെ. ഇങ്ങനെ വേണം കഴുകാൻ. എനിക്ക് വേണിക്കുന്നു. മതി ഡാഡി, എനിക്കായി വേണിക്കുന്നു. കഴിക്കൂ ഡാഡി. മോഹൻ, എന്റെ മോളെ കൊണ്ട് ബെഡ്ഷീറ്റ് കഴിക്കുന്നു. ഹേയ്, ഞങ്ങൾ മൂന്നാളും കൂടെ വെള്ളം തെറിപ്പിച്ചും ബെഡ്ഷീറ്റ് കഴുകിയും കളിക്കായിരുന്നു. ഫസ്റ്റ് അനുമോന്റെ വാഷിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞല്ലേ തമ്പുരു മോളുടെ. വാഷിംഗ് മാത്രമല്ല, വെള്ളം തട്ടി തെറിപ്പിച്ച് കളിയും കൂടിയാ. അനുമോനെ ഇങ്ങോട്ട് വെള്ളം തെറ്റിക്കേ. ഇനി കളിച്ചത് മതി, വാ ഇങ്ങോട്ട്. ഹേയ്, അല്ല നീ അവളെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? അവൾ അനുമോന്റെ റൂമിലാണെന്ന് പറഞ്ഞോ? ഈ നനഞ്ഞ ഡ്രസ് ഒന്ന് മാറ്റിച്ചിട്ട് വിട്ടേക്കാം. എന്താ ഇത്? തമ്പുരുമോൾ എന്താ ആകെ നനഞ്ഞിരിക്കുന്നത്? ഇവള ചെക്കനെ കൊണ്ട് ബെഡ്ഷീറ്റ് വാഷ് ചെയ്യിപ്പിക്കായിരുന്നു. അതെ, ഞാനും കൂടി ഉള്ളപ്പോഴാണ് അവൻ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാൻ പോയത്. പക്ഷേ തമ്പുരുമോൾ എങ്ങനെയാ നനഞ്ഞത്?
അച്ചക്കൻ വെള്ളം കോരി ഒഴിച്ചോ? ഒഴിച്ചത് അവനല്ല, ഡാഡിയാ. അതെന്തിനാ മോഹൻ മോളുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? അവനെ കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് കഴുകിച്ചോണ്ടിരുന്നപ്പോ ഡാഡി അത് കണ്ടു. ഡാഡിയോട് ഞങ്ങൾ ബെഡ്ഷീറ്റ് വാഷ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അനുമോൻ മാത്രമല്ല നനഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിച്ച് എന്റെ ദേഹത്തേക്കും വെള്ളം തെറിപ്പിച്ചു. ഡാഡിയും കളിക്കാന്ന് പറഞ്ഞ വെള്ളം തെറിപ്പിച്ചത്. കളിയായിട്ടൊന്നും അല്ല മമ്മി, മോഹൻ മനഃപൂർവ്വം വെള്ളം തെറിപ്പിച്ചതാ. ഷെടാ, ഈ മോഹൻ ഇതെന്തു പറ്റി? പിള്ളേര് തമ്മിലുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ തീർത്തോളുമല്ലോ, അതിനെന്തിനാ മോഹൻ കയറി ഇടപെടുന്നത്? നീ കൊണ്ടുചെന്ന ഡ്രസ് മാറ്റിക്കെ, നനഞ്ഞിരുന്ന വല്ല അസുഖവും വരും. വാ മോളെ. ഈയിടെയായിട്ട് തമ്പുരുമോൾ എന്ത് ചെയ്താലും മോഹൻ അനുമോനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. ഈശ്വര, ഇനി പത്മിനി പറഞ്ഞതുപോലെ തമ്പുരു മോഹന്റെ മോളല്ലെന്ന് അയാളെങ്ങാനും അറിഞ്ഞു കാണുമോ? അത് മനസ്സിൽ വെച്ചോണ്ടോ മറ്റോ ആണോ ഈ കളികളൊക്കെ കളിക്കുന്നത്? ഭഗവാനെ, ചതിക്കല്ലേ. നമുക്കിന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോയാലോ? അപ്പൊ തമ്പുരു മാഡോ? തമ്പുരുനെ കൊണ്ടുവാ, നമ്മൾ മൂന്ന് പേരും കൂടിയാ ഇന്ന് ഔട്ടിങ്. ആ പിന്നെ ഞാൻ വാങ്ങി തന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വേണം ഔട്ടിങ്ങിന് പോവാൻ. ഞാനൊന്ന് കണ്ണുരുട്ടിയാ തന്നെ പൂച്ച കുഞ്ഞു പതുങ്ങും പോലെ പതുങ്ങുന്നവനവൻ. അപ്പൊ പിന്നെ മമ്മി എങ്ങനെ ഒന്ന് തറപ്പിച്ചു നോക്കിയാ അവൻ നമ്മുടെ പരിസരത്ത് വരില്ല.